എല്ലാവർക്കും അല്ലു സ്നാച്ചർ ലൈഫിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സോസേജ് ഫ്രൈ ആണ്. നമുക്ക് സ്റ്റാർട്ടർ ആയിട്ടെല്ലാം കൊടുക്കാം. സോസേജ് രണ്ട് പാക്കറ്റ് ചെറുതായിട്ട് മുറിച്ചത്, വെളുത്തുള്ളി മൂന്നെണ്ണം, ചെറിയ പീസ് ഇഞ്ചി കൊത്തി അരിഞ്ഞത്, ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞു വച്ചിരിക്കുന്നത്, ഒരു തക്കാളി, രണ്ട് സവാള, ഒരു ചെറിയ ക്യാപ്സിക്കം, എണ്ണ, ഉപ്പ്, സോയാ സോസ്, ചില്ലി സോസ്, കുരുമുളക്. അടുപ്പത്ത് ഞാൻ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സോസേജും അല്പം വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. സോസേജ് ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി എടുക്കാം. എന്നിട്ട് നമുക്ക് സോസേജ് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടതാണ്. സോസേജ് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം കുരുമുളക് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ കുരുമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ സ്പൂണും കൊണ്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇത് ഫ്രൈ ചെയ്ത് എടുക്കാം. എല്ലാം കൂടി ഞാൻ ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞ് ഫ്രൈ ചെയ്തെടുക്കാം. 10 മിനിറ്റ് ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സോസേജ് ഫ്രൈ ചെയ്തെടുക്കാം. സോസേജ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. രണ്ടാമത്തെ സെറ്റ് ഞാൻ ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. സോസേജ് ഫ്രൈ ചെയ്ത് ഞാൻ മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. തക്കാളിയും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അല്പം കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ സോസേജ് ഫ്രൈ നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം.
ഇതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂണും കൂടി സോയാ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ സോസേജ് ഫ്രൈ തയ്യാറായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ആക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ സ്പ്രിംഗ് ഓണിയനോ അതുപോലെ തന്നെ മല്ലിയിലയോ ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ ഇത് രണ്ടും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇട്ട് കൊടുക്കാത്തത്. ഇനി നമുക്ക് സെർവ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ സോസേജ് ഫ്രൈ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.